ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഫിഷിങ്ങിനെ കുറിച്ചാണ്. ഫിഷിംഗ് എന്ന് പറയുമ്പം ഒരു പക്ഷേ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, എന്തിനാണ് ഇങ്ങനെ ഒരു ചാനലിൽ ഫിഷിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഫിഷിംഗ് അല്ല ഇത്, ഇത് ഹാക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിഷിംഗ് ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയായിട്ട് ഒരു ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, ആ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഈ വീഡിയോ കാണുന്ന എന്റെ സുഹൃത്തുക്കളോട് റിക്വസ്റ്റ് ഉള്ളത് ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതിനോടൊപ്പം തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ഈ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ചൂണ്ടയിട്ട് നമ്മൾ മീൻ പിടിക്കുന്ന പോലുള്ള ഒരു ടെക്നിക്ക് ഹാക്കിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്, അതിനാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇതും ഒരു ഇരപിടുത്തമാണ്. ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ, സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഹാക്കേഴ്സിന്റെ നാളത്തെ ഇര നിങ്ങളാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന കാര്യം ഉപകാരപ്രദമാകും. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം, ഇന്നലെ വാട്സപ്പിൽ എനിക്ക് വന്നൊരു മെസ്സേജ് ആണ്. എൻ്റെ ഒരു സുഹൃത്ത് റെഡ്മിയുടെ ഒരു ഫോൺ വാങ്ങണമെന്നും പറഞ്ഞ് അതിൻ്റെ ഒരു ലിങ്ക് അയച്ചു തന്നു. ഈ ലിങ്കിൽ കയറി നോക്ക്, ഈ ഫോൺ എങ്ങനെയുണ്ട്, ഇത് വാങ്ങാൻ കൊള്ളൂ എന്നറിയാൻ വേണ്ടിയാണ് അയാൾ എനിക്ക് ലിങ്ക് അയച്ചു തന്നെ. ഞാൻ ആ ലിങ്ക് നോക്കിയപ്പോൾ ഒരു ആമസോണിന്റെ ലിങ്ക് ആണ്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. ആമസോൺ വെബ്സൈറ്റ് ഓപ്പൺ ആയി. വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞപ്പോൾ ആമസോണിന്റെ ഒറിജിനൽ വെബ്സൈറ്റ് പോലെ തന്നെയുള്ള ഒരു വെബ്സൈറ്റ് ആയിരുന്നു അത്. അത് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ആമസോണിന്റെ വെബ്സൈറ്റ് ആണെന്ന് കരുതി അതിൽ കയറി എന്തെങ്കിലും സാധനങ്ങൾ ഓർഡർ ചെയ്യും. കാരണം ആ വെബ്സൈറ്റിൽ റെഡ്മിയുടെ ഫോണുകൾക്കൊക്കെ 1000 രൂപ, 1500 രൂപ, JBLന്റെ ഹെഡ്ഫോണിന് വെറും 100 രൂപ, ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും വിലക്കുറവില് നമ്മളെ പുതിയ എന്തോ ഓഫർ നമുക്ക് നൽകുന്ന രീതിയിലുള്ള ഒരു ഇന്റർഫേസോടെ കൂടി ആമസോണിന്റെ അതേ ലുക്കിലുള്ള ഒരു വെബ്സൈറ്റ് ആയിരുന്നു. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും എങ്ങനെയായിരുന്നു ആ വെബ്സൈറ്റ് എന്ന്. അപ്പോൾ എനിക്ക് ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് അയച്ചു തന്ന വ്യക്തിക്ക് ഇത് ആമസോണിന്റെ ഓഫീഷ്യൽ വെബ്സൈറ്റ് ആണോ അല്ലയോ എന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ആമസോൺ വെബ്സൈറ്റ് പോലെ തന്നെ ഏകദേശം തോന്നിക്കുന്ന ഒരു വെബ്സൈറ്റ് ആയിരുന്നു ഇത്. എന്നാൽ ഇത് ആമസോണിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അല്ല. ഇത് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് ഇതേപോലെ വരുന്ന ഏതെങ്കിലും ലിങ്ക് നമ്മൾ ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അതിന്റെ URL നോക്കണം, ഇത് ഒറിജിനൽ വെബ്സൈറ്റ് ആണോ അല്ലയോ എന്ന്. കാരണം ഒറിജിനൽ വെബ്സൈറ്റിനെ അതേപോലെ ക്രിയേറ്റ് ചെയ്ത് ആളുകളെ ആ വെബ്സൈറ്റുകളിലേക്ക്, ഒറിജിനൽ വെബ്സൈറ്റിൽ നിന്ന് റീഡയറക്ട് ചെയ്ത് ഈ ക്രിയേറ്റ് ചെയ്ത ഡ്യൂപ്ലിക്കേറ്റ് വെബ്സൈറ്റിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇതിലൂടെ എന്താണ് ഉണ്ടാവുക, നമ്മൾ ഈ ഇപ്പോൾ ഫേസ്ബുക്ക് ആണെന്ന് കരുതുക, ഫേസ്ബുക്കിൻ്റെ ഒരു ഇതേപോലത്തെ ഡ്യൂപ്ലിക്കേറ്റ് വെബ്സൈറ്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കരുതും ഒറിജിനൽ ആണെന്ന് കരുതി, നമ്മുടെ പാസ്വേഡും നമ്മളുടെ യൂസർ നെയിമും ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മൾ അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് വെബ്സൈറ്റിനും ഫേസ്ബുക്കിൻ്റെ ഒറിജിനൽ വെബ്സൈറ്റ് പോലെ തന്നെ ലോഗിൻ ചെയ്യാനുള്ള എല്ലാ ഇൻ്റർഫേസും എല്ലാം കാണും. നമ്മൾ അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോഗിൻ ചെയ്യാൻ പോകുന്ന സമയം മുതൽ, അതായത് നമ്മൾ യൂസർ നെയിം കൊടുക്കുന്നത് തൊട്ടുള്ള കാര്യങ്ങൾ ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത വ്യക്തിക്ക് അറിയാനായിട്ട് സാധിക്കും, അല്ലെ, വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ. അപ്പോൾ നമ്മൾ യൂസർ നെയിം കൊടുക്കുന്നു, പാസ്വേഡ് കൊടുക്കുന്നു, ഈ സംഭവങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത വ്യക്തികൾക്ക് അത് ലഭിക്കും. പിന്നീട് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആയിക്കോട്ടെ, ട്വിറ്റർ ആയിക്കോട്ടെ, ആമസോൺ ആയിക്കോട്ടെ, ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ, ഏത് വെബ്സൈറ്റിലാണോ നമ്മൾ ഇതേപോലെയുള്ള ഫേക്ക് ഐഡിയിൽ നിന്നും സൈൻ ഇൻ ചെയ്യുന്നത്, നമ്മളുടെ ആ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടും. കാരണം നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മളതിൻ്റെ നമ്മളുടെ ഇൻഫർമേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് അത് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഫിഷിംഗ് ഒരുപാട് നടക്കുന്നുണ്ട്. ഒരുപാട് ലിങ്കുകളിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. മുമ്പൊക്കെ കൂടുതലും ഇമെയിലിലൂടെ ആയിരുന്നു ഇങ്ങനെയുള്ള ലിങ്കുകൾ വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ബാങ്കിൽ നിന്നൊരു മെയിൽ വരുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന്, യൂട്യൂബിൽ നിന്ന്, അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളിൽ നിന്ന്, വലിയ വലിയ വെബ്സൈറ്റുകളിൽ നിന്ന് വരുന്ന മെയിലുകൾ എങ്ങനെയാണോ അതിൻ്റെ ഒരു ഇന്റർഫേസ് ഒക്കെ അതേപോലെ കോപ്പി ചെയ്ത് നമുക്കൊരു മെയിൽ അയക്കും. അല്ലെങ്കിൽ അവിടെ പറയുകയാണ്, നമ്മളുടെ അക്കൗണ്ട് കൂടുതൽ സെക്യൂർ ആക്കാൻ വേണ്ടി നമ്മൾ അവരുടെ ലിങ്കിൽ കയറി നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യണം, അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്യണം, അതിനുവേണ്ടി താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ വെബ്സൈറ്റിൽ എത്തുക, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്നും വലിയൊരു ഗിഫ്റ്റ് ലഭിക്കുന്നു, അല്ലെങ്കിൽ വലിയൊരു ഓഫർ ലഭിക്കുന്നു, നിങ്ങൾ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആമസോണിന്റെ വെബ്സൈറ്റിൽ എത്തുക. ആമസോണിന്റെ വെബ്സൈറ്റിൽ എത്താൻ പറഞ്ഞൊരു മെയിൽ വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ആമസോണിന്റെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ് എത്തുന്നത് ഞാൻ ഈ കാണിച്ചു തന്ന വെബ്സൈറ്റ് പോലുള്ള ഫേക്ക് വെബ്സൈറ്റുകളിലായിരിക്കും. അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് തന്നെ അവർ ഹാക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഇമെയിൽ അക്കൗണ്ടിലേക്ക് ഒരു മെയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതേപോലൊരു സ്പാം ആയിട്ടുള്ള മെയിലാണെന്ന് ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്പാം ഫോൾഡറിലേക്കായിരിക്കും പോകുന്നത്, നമ്മളുടെ ഇൻബോക്സിലേക്ക് പോലും അത് വരത്തില്ല. എന്നാൽ നമുക്ക് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഒക്കെയാണ് ഇങ്ങനെയുള്ള മെസ്സേജുകൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കയറുകയും അതിനുശേഷം അതിൽ ഇതേപോലെയുള്ള ഓഫറുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ 10,000 രൂപയുടെ സാധനം 1000 രൂപയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ കണ്ണു അടച്ച് നമ്മൾ അത് ഓർഡർ ചെയ്യുകയും ചെയ്യും. ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷനുകളെല്ലാം തന്നെ ഈ വെബ്സൈറ്റിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസോ കൊടുത്ത് നമുക്ക്
അതിൽ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് മൊത്തമായിട്ട് അവർ കൊണ്ടുപോകും, അല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കല്ലോ മണ്ണോ ഒക്കെ ആയിരിക്കും ഈ പറയുന്ന ഫേക്ക് ആയിട്ടുള്ള ആമസോൺ വെബ്സൈറ്റുകളിൽ നിന്നോ ഫ്ലിപ്കാർട്ട് വെബ്സൈറ്റിൽ നിന്നോ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നടക്കുന്നുണ്ട്, പലരും ഇതിൽ വഞ്ചിക്കപ്പെടുന്നുണ്ട്. ഞാനീ കാണിച്ച മെയില് നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ മെസ്സേജ് 100,000 പേരിൽ എത്തിയെന്ന് വിചാരിക്കുക, അതിലൊരു 100 പേരെങ്കിലും ഈ ഒരു ചതിയിൽ പെട്ട് കഴിഞ്ഞാൽ ഇതുണ്ടാക്കിയ ആളുടെ ഉദ്ദേശം നടന്നില്ല. അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് ഫേക്ക് മെസ്സേജുകൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം, ഇങ്ങനെയുള്ള മെസ്സേജുകൾ ഒരിക്കലും ഫോർവേഡ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലിങ്കുകളൊക്കെ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എവിടെ കണ്ടെന്ന് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനായിട്ട് ആരി ട്രൈ ചെയ്യുക, ഇത് ഒറിജിനൽ ആണോ അല്ലയോ എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഫേസ്ബുക്ക് എന്ന് എഴുതുമ്പോൾ ഫേസ്ബുക്കിൽ ബുക്കിന് 2 O ആണ് വരുന്നത്, അവിടെ 2 O എന്നുള്ളത് 3 O ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല, ഇത് ഫേസ്ബുക്ക് അതല്ല എഴുതിയിരിക്കുന്നതെന്ന്. കാരണം ഒറ്റയടിക്ക് നമുക്ക് നോക്കുമ്പോൾ അവിടെ ഫേസ്ബുക്ക് എന്ന് തന്നെ നമുക്ക് തോന്നും, നമ്മൾ അതിൽ സൈൻ ഇൻ ചെയ്യുവോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യും. അപ്പോൾ ഇതേപോലെയാണ് വളരെ സിമിലർ ആയിട്ടുള്ള വെബ്സൈറ്റുകളായിരിക്കും ഹാക്കേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് തോന്നും ഒറിജിനൽ ആണെന്ന്, എന്നാൽ അത് ഒറിജിനൽ ആയിരിക്കത്തില്ല. അപ്പോൾ യു ആർ എല്ലിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക, ഒറിജിനൽ ആണോ എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് facebook.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് വരുന്ന കിട്ടുന്ന റിസൾട്ട് നിങ്ങൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇത് ഞാൻ പറയുന്നത് ഇതേപോലെ വരുന്ന മെയിലുകളിലൂടെയോ അല്ലെങ്കിൽ മെസ്സേജുകളിലൂടെയോ നമ്മളിൽ എത്തുന്ന ലിങ്കുകളെ കുറിച്ചാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതെ തന്നെ ഇരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ആമസോണിന്റെ ഒരു ഓഫറിനെ കുറിച്ച് വാട്സപ്പിലൂടെ അയച്ചിരിക്കുകയാണ്, ആമസോണിൽ 90% ഓഫർ ഉണ്ട്, 90% ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞൊരു മെയിൽ അയച്ചു തന്നാൽ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചു തന്നാൽ നിങ്ങൾ ഉടനെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാതെ നേരെ ഗൂഗിളിൽ പോയിട്ട് amazon.in സെർച്ച് ചെയ്ത് നോക്കുക, www.amazon.in അല്ലെങ്കിൽ www.flipkart.com അല്ലെങ്കിൽ .in ഇത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ അതിന്റെ ഒഫീഷ്യൽ സൈറ്റിലല്ലേ ആദ്യം വരേണ്ടത്, ഒഫീഷ്യൽ സൈറ്റിലായിരിക്കും ഇത് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നിങ്ങൾ ഇതേപോലെയുള്ള ലിങ്കുകളുടെ പുറകെ പോയിട്ട് പൈസ കളയരുത്. ഇങ്ങനെ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ്, ഞാൻ കുറെ നാൾ മുമ്പ് പറഞ്ഞതാണ്, ഇതേപോലെ MI ഒരു പവർ ബാങ്ക് 1200 രൂപയുടെ പവർ ബാങ്ക് 300 രൂപയ്ക്ക് കിട്ടുന്നു പറഞ്ഞ് ഇതുപോലൊരു ലിങ്ക് വന്നു. പുള്ളിക്കാരൻ അതിൽ ക്ലിക്ക് ചെയ്ത് ഈ MI പവർ ബാങ്ക് ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് അവന് MI പവർ ബാങ്ക് ലഭിക്കുകയും ചെയ്തു. എന്നാൽ ലഭിച്ച പാക്കേജിനുള്ളിൽ MI പവർ ബാങ്ക് ആണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഡെപ്പോ ഉണ്ടായിരുന്നു. അതിനുള്ളിൽ 4 ചെറിയ ബാറ്ററി ഉണ്ടായിരുന്നു, നമ്മൾ കടകളിൽ വാങ്ങുന്ന ചെറിയ ബാറ്ററി ഉണ്ടല്ലോ, 4 എണ്ണം അതിനുള്ളിൽ വെച്ചാണ് അവരത് ഡെലിവറി ചെയ്തത്. അപ്പോൾ ഇതേപോലെയുള്ള ഫേക്ക് അക്കൗണ്ടുകൾ ഒരുപാട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം, നിങ്ങൾ ആരും ഇതേപോലെയുള്ള അബദ്ധത്തിൽ പോയി ചാടരുത് എന്ന് കരുതി തന്നെയാണ് ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തത്. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടവർക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക, അവരും ഇത് കണ്ട് മനസ്സിലാക്കട്ടെ, അല്ലെങ്കിൽ നാളെ അവരിതേപോലെയുള്ള കുഴികളിൽ പോയി ചാടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഗുഡ് ബൈ.